ഈ കഴിഞ്ഞ ആഴ്ചയിൽ അതായത് തെരഞ്ഞെടുപ്പ് കലാശക്കൂട്ടിന് രണ്ട് ദിവസം മുമ്പ് കോട്ടയത്തെ മൂന്ന് ചെറുപ്പക്കാർ ചേർന്നെടുത്ത ഒരു ചെറു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടു അന്ന് തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ അതിനെപ്പറ്റി ഒന്നും പറയാതെ വിട്ടത് പക്ഷേ ആ മൂന്ന് ചെറുപ്പക്കാരിൽ തിരിച്ചറിഞ്ഞ രണ്ടു പേരോട് ചിലത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മൂന്നാമൻ ബലിയാടാണോ അതോ ബോധപൂർവമാണോ എന്നറിയില്ല വീഡിയോയുടെ ഉള്ളടക്കം അതായത് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹാശാഴ്ചയിലെ ദുഃഖ ശനിയാഴ്ച മണിമലയിൽ വെച്ച് സാക്ഷാൽ കെ എം മാണിയുടെ കൊച്ചുമകൻ മാണിക്കുഞ്ഞെ ഒരപകടം സംഭവിച്ചു അയാൾ ഓടിച്ചിരുന്ന കാർ റോഡിൽ കെട്ടിക്കിടന്ന മഴവെള്ളക്കെട്ടിൽ കയറി നിയന്ത്രണം വിട്ടു റോഡിൽ കിടന്ന് കറങ്ങി ഒടുവിൽ ഒരുവിധം വാഹനം റോഡ് അരികി ചേർത്ത് ചവിട്ടി നിർത്തിയപ്പോൾ നല്ല സ്പീഡിൽ അതുവഴി വന്ന രണ്ട് ചെറുപ്പക്കാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ഈ വാഹനത്തിൻ്റെ പിറകിൽ വന്നിടിച്ചു ഇടിയുടെ ആഘാതത്തിൽ കാറിൻ്റെ ഡിക്കി തുളച്ച സ്കൂട്ടർ കാറിനകത്തേക്ക് കയറി അപകടം നടന്നയുടനെ രണ്ട് ചെറുപ്പക്കാരെയും മാണിക്കുഞ്ഞും നാട്ടുകാരുടെയും അതുവഴി വന്ന മറ്റ് യാത്രക്കാരുടെയും സഹായത്താൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല ആരുടെയൊക്കെയോ താൽപ്പര്യത്തിൽ ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ അതിനെ കൊലപാതകമാണെന്ന് വരെ ചിത്രീകരിച്ച് വാർത്ത പ്രചരിപ്പിച്ചു ചില ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ച് ആഘോഷിച്ചു പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിൽ അത് ഒറ്റ തിരിഞ്ഞിട്ടുള്ള ആക്രമണമായിട്ടാണ് കാണാൻ സാധിച്ചത് ഞങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ച യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവന്നതോടെ ആ ചെറുപ്പക്കാരനെ മാനസികമായി തളർത്താൻ ഉദ്ദേശിച്ചിരുന്നവരുടെ ലക്ഷ്യം വലിക്കാതെ പോയി മാണിക്കുഞ്ഞ് മദ്യലഹരിയിലായിരുന്നുവെന്ന് തുടങ്ങി മയക്കുമരുന്നിൻ്റെ അടിമയായിരുന്നുവെന്ന് വരെ വാർത്തയുണ്ടാക്കി പ്രചരിപ്പിച്ചവരെ സൈബർ ലോകത്ത് കണ്ടു ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെയെല്ലാം എല്ലാം ചാലകശക്തിയായി പ്രവർത്തിച്ചത് ഈ രണ്ട് ചെറുപ്പക്കാരാണോ എന്ന് മാണിക്കുഞ്ഞിൻ്റെ അപകടവും ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ ഒരു ബന്ധവും ഇല്ലായെന്നിരിക്കെ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയത് സത്യത്തിൽ വെറും അസൂയ കൊണ്ടും മാണിക്കുഞ്ഞിനെയും അവൻ്റെ മാതാപിതാക്കളെയും അപമാനിക്കാനും വേണ്ടിയായിരുന്നു എന്നതിൽ ഒരു സംശയം വേണ്ട പണ്ട് മാണിക്കുഞ്ഞിൻ്റെ അപ്പൻ ജോസ് കെ മാണിയുടെ വിവാഹാലോചന നടന്ന സമയത്തും ഇമാതിരി കഥകൾ ഇറക്കിയിരുന്നു ജോസ് കഞ്ചാവാണ് മയക്കുമരുന്നാണെന്നെല്ലാം പ്രചരിപ്പിച്ചിരുന്നു എന്നിട്ടും അയാൾക്ക് പെണ്ണ് കിട്ടി ആ വകയിൽ രണ്ട് മൂന്ന് പിള്ളേരുമുണ്ട് അയാൾക്കെതിരെ പരിദൂഷണം പറഞ്ഞ് നടക്കുന്നവർക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് ആത്മപരിശോധന ചെയ്യുന്നതും നല്ലതാണ് ചില മനോരോഗികൾ പടച്ചുവിടുന്ന കഥകളാണ് നമ്മൾക്ക് സാധിക്കാത്തത് അവൻ സാധിക്കുന്നുവെന്ന അസൂയ മൂലം ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരുതരം മാനസിക വിഭ്രാന്തി അത്തരം മാനസിക രോഗമുള്ള രണ്ടുപേരെ നേരിൽ കണ്ടതാണ് ഈ വാർത്തയുടെ ആധാരം വീഡിയോയിൽ പേരെടുത്ത് വിളിക്കുന്ന ഒരു പേര് സഞ്ജയ് എന്നാണ് പഴയ മധ്യപ്രദേശ് ഗവർണർ കെ എം ചാണ്ടിയുടെ കൊച്ചുമകൻ സഞ്ജയ് സക്രിയ ഭോപ്പാലിൽ ദുരന്തമുണ്ടായപ്പോൾ മധ്യപ്രദേശിൽ ഗവർണർ ആയിരുന്നു അദ്ദേഹം ദുരന്തമുണ്ടായ ഉടൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകേണ്ടയാൾ അവിടെ നിന്ന് ആദ്യം തന്നെ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു എന്നാണ് അന്ന് പറഞ്ഞു കേട്ടത് ഗവർണർക്ക് എന്താ രക്ഷാപ്രവർത്തനത്തിൽ കാര്യമെന്ന് ചോദിച്ചേക്കാം പിന്നെ എന്ത് തേങ്ങാക്കൊലയ്ക്ക് വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പണം ചെലവാക്കി ഇങ്ങനെ ഒരു സാധനത്തെ സംസ്ഥാനത്ത് വസിപ്പിക്കുന്നത് ഒരു കപ്പൽ മുങ്ങുമ്പോൾ ചെറു ബോട്ടുകളിൽ ആദ്യം യാത്രക്കാരെ രക്ഷപ്പെടുത്തി അയയ്ക്കും യാത്രക്കാർ കഴിഞ്ഞാൽ കപ്പലിലെ ജോലിക്കാർ ഒടുവിൽ മാത്രമാണ് ക്യാപ്റ്റൻ്റെ ഊഴം പലപ്പോഴും ക്യാപ്റ്റന് വീരചരമമാണ് വിധിച്ചിട്ടുള്ളത് ഒരു സംസ്ഥാനത്തിൻ്റെ ക്യാപ്റ്റനാണ് ഗവർണർ പിന്നെ മറ്റൊരു വിദ്വാൻ തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കെ എം മാണി എന്ന ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥിയോട് കന്നി തെരഞ്ഞെടുപ്പിൽ പശുവും കിടാവും അടയാളത്തിൽ പാലായിൽ നിന്നും വള്ളപ്പാടിന് തോറ്റ സ്ഥാനാർത്ഥിയുടെ കൊച്ചുമകനാണ് അന്നത്തെ തോൽവി ആ കുടുംബത്തെ മാണി മാണിക്കുടുംബവുമായി വലിയ അഹലത്തിലാക്കി തോൽവി ആരുടെയും കുറ്റമല്ലെന്ന ചിന്ത ആ കുടുംബത്തിൽ ആർക്കുമില്ല അതിന് വിവരവും ബോധവും വേണ്ടേ അന്ന് മുതൽ കടുത്ത വിരോധം വെച്ച് പുലർത്തുകയാണ് ആ സ്ത്രീയുടെ കൊച്ചുമകനാണ് വീഡിയോയിലെ രണ്ടാമകൻ ആ മകന് അറിയുമോ എന്നറിയില്ല അയാളുടെ ഒരു സഹോദരൻ രണ്ടായിരത്തി പതിനാറിൽ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ ഒരു കേസിലകപ്പെട്ടത് അപ്പം എനിക്ക് അങ്ങനെ വിചാരിക്കരുത് ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് അക്കാലത്തിറങ്ങിയ ചില മാധ്യമങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും കടുത്ത ഐ ഗ്രൂപ്പുകാരനായ ഇയാളുടെ പിതാവ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഐ ഗ്രൂപ്പുകാരനെ വരെ കണ്ടു ഒരു ഫലവും ഉണ്ടായില്ല ഒടുവിൽ കയ്പ കഷായം കുടിക്കാൻ തന്നെ തീരുമാനിച്ചു അർദ്ധരാത്രിയോടടുത്ത സമയത്ത് കരിങ്ങോഴയ്ക്കൽ തറവാട്ടിൽ സ്വന്തം കാർ ഓടിച്ചെത്തി കെ എം മാണിയോട് കാര്യം പറഞ്ഞു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഓടിയെത്തിയ അയാളെ കെ എം മാണി തിരിച്ചറിഞ്ഞു ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ അകത്തായിരുന്ന പുത്രൻ പുറത്തായി പരിചയമുള്ള ഒരു കാർ മാണിയുടെ വീട്ടുമുറ്റത്തു നിന്നും ഇറങ്ങിപ്പോകുന്നതും കണ്ട് മാണിയെ കാണാനെത്തിയ ഒരു കേരള കോൺഗ്രസ് പ്രവർത്തകൻ അക്കാലത്ത് നേരിൽ കണ്ട കാര്യമാണിത് കെ എം മാണിയെ കണ്ട മാത്രമല്ല ആ പ്രവർത്തകൻ ചോദിച്ചു എന്താ സാറേ ശത്രുവിൻ്റെ കാർ പടിയിറങ്ങി പോകുന്നത് കണ്ടുവല്ലോ നിസംഗനായിരുന്ന മാണി പറഞ്ഞു എൻ്റെ മുന്നിൽ വന്നത് ശത്രുവല്ല മകനെ ഓർത്ത് ഹൃദയം പൊട്ടി വന്നൊരു പിതാവാണ് അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ആ സാക്ഷ്യം സത്യവുമാകുന്നു പൊന്നനിജന്മാരെ എല്ലാവരുടെയും പിന്നാമ്പുറം ഇളക്കി നോക്കിയാൽ ചീഞ്ഞതും നാറിയതുമായ കക്കൂസ് മാലിന്യങ്ങൾ കാണാൻ സാധിക്കും കയ്യബുദ്ധം മുതൽ മനഃപൂർവ്വം വരെ ഇവിടെ കഴിഞ്ഞ ദിവസം കന്നി വോട്ട് ചെയ്ത മാണിക്കുഞ്ഞിനെ വലിച്ചെടുക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു അതുമൂലം ചാഴിക്കാടൻ ഒരു പോലും കുറയത്തില്ല ഒരു ഓട്ടെങ്കിലും ഉള്ളൂ എന്തിനു പിന്നെ ഈ പാഴ്ശ്രുതി മീട്ടുന്നു നമ്മുടെ കണ്ണിലെ പൊടി കാണാതെ അടുത്തവൻ്റെ കണ്ണിലെ കരട് കാണരുത് ഒരു ചെറുപ്പക്കാരനെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് അപകടത്തെ അപകടമായി കണ്ടില്ല ഗ്യാസ് സിലിണ്ടർ പൊരുത്തിത്തെറിച്ചുള്ള മരണം അപകടമാകുന്നത് പോലെയാണ് ചിലർ ഇതിനെ കാണുന്നത് എത്ര വ്യക്തിവിരോധം ഉണ്ടെങ്കിലും വളർന്നു വരുന്ന ഒരു തലമുറയെ കൂമ്പ് ഓടന്നുള്ളാൻ ശ്രമിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിച്ചും അധർമ്മത്തിലൂടെ നടന്നവനുമൊക്കെ മറ്റുള്ളവർക്കെല്ലാം അവനവൻ്റെ സ്വഭാവമാണെന്ന് കരുതുന്നത് സ്വാഭാവികമാണ് പക്ഷേ അത് വിളിച്ചു പറയാൻ നിൽക്കരുത് അപ്പോൾ ചിലരെങ്കിലും ദൈവത്തിൻ്റെ ദൂതന്മാരായി മാറും ഇത് കയ്യിലുള്ള വാർത്തകളുടെ ഒരു ചെറിയ അളവ് മാത്രം ഇതൊരു ഉപദേശമായി മാത്രം കണ്ടാൽ മതി മക്കളുടെ പ്രായമുള്ള മൂന്ന് ചെറുപ്പക്കാർക്കുള്ള ഒരു ഉപദേശം പരിധി വിട്ടാൽ കുപ്പിയിലെ ഭൂതത്തിനെ തുറന്നുവിടേണ്ടി വരും അതിനെ ഇടവരുത്തരുത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ മൗർവശീസ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് സൂചിപ്പിച്ചത് ഫ്രാൻസിസ് ജോർജ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലത്തിൽ എഴുതി വെച്ചത് അദ്ദേഹം തന്നെയാണ് ശത്രുവായാലും മിത്രമായാലും അത് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ അതിൻ്റെ പേരിൽ ഒരു പിഞ്ചുവാലിനെ വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ശത്രുവിനോട് നേരിട്ട് യുദ്ധം ചെയ്യണം ഒളിപ്പോര് ആണുങ്ങൾക്ക് ചേർന്നതല്ല രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് നേരിടാൻ പഠിക്കണം വ്യക്തിഹത്യ കൊണ്ടല്ല നേരിടേണ്ടത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം